Arya, Sayyeshaa, and the real life couple Nayaga Nayagan Mara Etum Pudhi Chitramana Teddy. Chitram Disney Plus Hotstar release edu, namka review gana. Hello guys, this is Tamil OTT release film Teddy. Teddy's first look poster is going Hollywood release of Teddy in the cinema. That's inspired. Totally different take on that, but I enjoyed it. What changed in the cinema? Kanda a mood. Yeah, this is the first thing. Teddy and the cinema. Okay. Now, this is Nayaganum, Nayagi, and Arya Anagilum, Sayyeshaa Anagilum. Our Tendivarium, our Tamiluru chemistry in the Maram Patala. Our Tendivarium, number Arya and the Nayaka Dabatro, the Miruluru, Uri chemistry, and Kudal Parnachal Pedi and Akula Uri suspense factor Pathaka miss out. പക്ഷേ ആ ടെഡിബെയറും ഈ ആര്യയും തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി വർത്തമാനങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പതുക്കെ നമ്മുടെ മനസ്സിന്റെ ബാക്കിൽ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് വിച്ച് മീൻസ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ സൂതിങ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സ്ഥാനം കണ്ടെത്തി എന്ന് പറയുന്നത് സോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഐ ഗെസ് വാസ് വെരി ആപ്റ്റ് ഫോർ ദ സ്റ്റോറി ടെല്ലിംഗ് ആ സ്റ്റോറി ടെല്ലിങ്ങിനെ ഒരു ആഴം കൂട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ആ ഫിലിമിൽ വന്നിരിക്കുന്നത് നൗ പെർഫോമൻസസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ കഥാപാത്രങ്ങൾ സിനിമ എന്ന് പറയുന്ന പോലെ അവരുടെ ആ ക്യാരക്ടറിന് ജസ്റ്റിസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ അത് കൊള്ളാം ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് മെയിൻ കഥാപാത്രങ്ങളല്ലാതെ ഒരുപക്ഷെ വില്ലന്മാരുടെ കൂടെ വരുന്ന കുറെ കഥാപാത്രങ്ങളും ഇല്ല എങ്കിൽ കുറച്ച് ഈ നായകന്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് കരുണാകരനും അതുപോലെ തന്നെ സതീഷും ഹാൻഡിൽ ചെയ്ത ക്യാരക്ടർ പ്രവീണ ആര്യയുടെ അമ്മയായിട്ട് വരുന്നതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ ആ ഡോക്ടറിന്റെ ക്യാരക്ടറിലേക്ക് വരുന്ന ആ കഥാപാത്രം അതൊക്കെ വളരെ ക്യൂട്ടാ വളരെ രസകരമായിട്ട് ചെറിയ സ്ലോട്ട്സിൽ അവർ കറക്റ്റ് അഡാപ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് ആ മെയിൻ ക്യാരക്ടേഴ്സിനെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു 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 ചെറിയ ഒരു ഒരു ഷെയ്ഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ചില സിനിമകളിൽ ഈ എക്സ്ട്രാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യുനോ നമ്മുടെ ഈ വില്ലന്മാരായിട്ടോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വരുന്നവര് അവരെയൊക്കെ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് ഇത് ആ ഷോർട്സ് ഇത് മതി ഇറ്റ്സ് ഓക്കെ കാരണം ഫോറിനേഴ്സ് ഒരുപാട് പേര് ഈ ഗുണ്ടകളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ അവരുടെ അഭിനയത്തിലും അവരുടെ ആ ഒരു ഫൈറ്റിന്റെ പെർഫെക്ഷനിലും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ ഓക്കെ അവരടിക്കാൻ വരുന്നു അടിക്കുന്നു എന്നുള്ള ഇതിലേക്ക് പോകുന്നു അപ്പൊ ആ ഒരു എക്സ്ട്രാസിലേക്ക് പോകുമ്പോഴത്തേക്കും അവരിൽ നിന്ന് ആ പെർഫെക്റ്റ് സിങ്ക് വരുത്തണം എന്നുള്ള ചിന്ത ഒരു പക്ഷേ ഇതിന്റെ മേക്കിങ്ങിൽ പോയിട്ടില്ല ബട്ട് ഡസന്റ് മാറ്റർ കാരണം നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ബ്രില്ലിയൻസിൽ കാണുന്നില്ല ഈ സിനിമയുടെ ഒരു വൺ ലൈൻ തോട്ട് ഭയങ്കര രസമാണ് സംസാരിക്കുന്ന ജീവനുള്ള ഒരു ടെഡ്ഡി ബെയർ നായകനുമായിട്ട് വരുന്നു അതും പിന്നെ ആ കഥ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കൗതുകമാണ് കുറച്ച് ചെറിയ ഒരു മിസ്റ്റീരിയസ് ഒരു മാജിക്കൽ ഒരു ഫാന്റസി സ്റ്റോറീസ് ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ യു വിൽ ലവ് ഇറ്റ് എന്റർടൈൻമെന്റ് ഫാക്ടർ അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള സിനിമയാണ് അതല്ലാതെ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ഇതിന്റെ ലോജിക് എന്താണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പല കഥാപാത്രങ്ങളും പല സിറ്റുവേഷനിലും നമ്മളെ എന്താ പറയുക കൺഫ്യൂസ് ചെയ്യും പക്ഷേ ചില സിനാരിയോയിൽ കോമഡി വളരെ രസകരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ആര്യയ്ക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം മറക്കത്തില്ല എല്ലാം ഓർമ്മയിൽ നിൽക്കും അതുകൊണ്ട് പുള്ളിക്കാരൻ പലവിധ കാര്യങ്ങൾ വളരെ വേഗം പഠിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഭാഷ പഠിക്കണം നമുക്ക് ഒരുപാട് നാളെടുക്കും ഒരു ലാംഗ്വേജ് മാസ്റ്ററി ഉണ്ടെങ്കിൽ ബട്ട് മേ ബി ചിലപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ മലയാളവും തമിഴും എങ്ങനെ പഠിക്കാമെന്ന് പണ്ട് നമ്മുടെ മേലേപ്പറമ്പിൽ ആൺ വീട്ടിൽ ജഗതി പറഞ്ഞ പോലെ അത് വായിക്കാൻ ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ ദെൻ മനസ്സൊന്നും മറക്ക മായത്തില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി അതുകൊണ്ടുള്ള ചില തമാശകൾ ഈവൻ ആ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആര്യ ഒരു ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു കോൺവെർസേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും ആസ്വദിച്ചു എന്ന് പറയുന്ന ഒരു സാധനം കുട്ടിക്കുട്ടി ഇതുപോലത്തെ കുറെ മോമെന്റ്സ് ഉണ്ട് പക്ഷെ ഓൾ ഇൻ ഓൾ വരുന്നത് ആ ടെഡി ബെയറും പിന്നെ ഈ കഥാപാത്രവും കൂടെ ചേർന്ന് വരുന്ന ഒരു അഡ്വഞ്ചറാണ് വിച്ച് ഐ ടോട്ടലി ഡിഗ്ഡ് ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിലല്ലാതെ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ മാത്രം ഭയങ്കര ഇപ്പോഴത്തെ അതായത് ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു സാധനമല്ല ഇതൊരു പക്ഷേ നമ്മളൊരു 20 വർഷം മുമ്പ് കണ്ടു കഴിഞ്ഞാലും ഇതേ മൂഡിൽ കാണാം ഇപ്പോൾ കണ്ടാലും ആ ഒരു മൂഡിൽ കാണാം അല്ലാതെ പുതിയ സിനിമകളുടെ
ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് തന്നെ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ഒരു സിനിമയാണ്. അതായത് നമ്മൾ പുതിയ എന്താ പറയുക, ചില ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇതിലുണ്ട്, ചില ഭയങ്കര ക്യാമറ സാധനങ്ങളുണ്ട്, അങ്ങനെയൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നു. പക്ഷെ ആ കഥയുടെ ഒരു ഒരു രസം കൊണ്ട്, അതിൻ്റെ ഒരു ഫൺ ഫാക്ടർ കൊണ്ട് യു വിൽ എൻജോയ് ദിസ്. ഈ പറഞ്ഞതുപോലെ മൂന്നും നാലും തവണ കണ്ട് ആസ്വദിക്കാനുള്ളതൊന്നുമില്ല, ബട്ട് ഒരു തവണ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാം. ഐ എൻജോയ് ദിസ്. വളരെ റിലാക്സ്ഡ് മൂഡിലേക്ക് വന്നു. ഒരു സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ സിനിമ കണ്ട് എന്താകും അവസാനം എന്നുള്ളത് നമുക്ക് സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേ നമുക്ക് അറിയാം ഇതിങ്ങനെ ആയിരിക്കും. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് അത്യാവശ്യം നമ്മളെ ബോറടിപ്പിക്കാതെ കുറേ ഇടയ്ക്കിടയ്ക്ക് നല്ല രസകരമായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഒക്കെ തന്ന് ആ സിനിമ എടുത്തു പോകുന്നുണ്ട്. ആര്യയും സയ്യേഷയും ഈ പറയുന്ന അവരുടെ ക്യാരക്ടേഴ്സിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അതല്ലാതെ ഈ സിനിമയിൽ എടുത്തു പറയാനായിട്ടുള്ള വലിയ ഡയറക്ടോറിയൽ ബ്രില്യൻസോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ ഈവൻ ആക്ഷൻ രംഗങ്ങൾ പോലും അങ്ങനെ ഒന്നിനും ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ഇതിലില്ല. പക്ഷേ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഒരു ഫൺ വാച്ച്, ഒരു എന്റർടൈനിങ് വാച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓക്കെ നോട്ട് ബാഡ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് തമാശയൊക്കെ പറഞ്ഞിരുന്ന് കാണാവുന്ന ഒരിതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ടെഡി എന്ന സിനിമ ഇറങ്ങിയത്. ആൻഡ് ഐ തോട്ട് ഈ സിനിമ ഈവൻ തിയേറ്ററിലാണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടത്. ബട്ട് എഗെയിൻ ഡെഫിനറ്റ്ലി ഹാഡ് ഫൺ വാച്ചിങ് ദിസ് ഫിലിം. അപ്പൊ തീർച്ചയായിട്ടും കാണുക. കണ്ടതിന് ശേഷം ടെഡി എന്ന സിനിമയിലെ ഏത് മൊമെന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്. പീസ് ഓവർ ആൻഡ് ഔട്ട്.